മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് ഒഡീഷയിൽ രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത്. രണ്ട് യാത്രാ വണ്ടികളും ഒരു ഗുഡ്സ് ട്രെയിനുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് റെയിൽവേയുടെ വിശദീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. സിഗ്നൽ സംവിധാനത്തിൽ പാളിച്ചുണ്ടായോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അതിവേഗത്തിൽ വരികയായിരുന്ന രണ്ട് യാത്രാ വണ്ടികളും നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വണ്ടിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ബാലസോറിലെ ബഹാനാഗ ബസാർ സ്റ്റേഷന് 300 മീറ്റർ അകലെ വെച്ച് കോറമെൻഡൽ എക്സ്പ്രസ് പാളം തെറ്റിയതാണ് അപകട പരമ്പരയ്ക്ക് തുടക്കം. ഷാലിമാറിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന വണ്ടി പാളം തെറ്റി കോച്ചുകൾ സമീപ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വണ്ടിയിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കോറമെൻഡൽ എക്സ്പ്രസിന്റെ കോച്ചുകൾ മൂന്നാമത്തെ ട്രാക്കിലേക്ക് വീണു. മൂന്നാമത്തെ ട്രാക്കിലൂടെ എതിർദിശയിൽ അതിവേഗം വരികയായിരുന്ന ബാംഗ്ലൂരു ഹൗറ എക്സ്പ്രസ് ഈ കോച്ചുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വൈകിട്ട് 6:50 നും 7:10 നും ഇടയിലായിരുന്നു അപകടമെന്നാണ് റിപ്പോർട്ടുകൾ. കോറമെൻഡൽ എക്സ്പ്രസിന്റെ 12 കോച്ചുകളും ഹൗറ എക്സ്പ്രസിന്റെ 3 കോച്ചുകളുമാണ് പാളം തെറ്റിയത്. ട്രെയിൻ ദുരന്തമുണ്ടായ ബാലസോറിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും റെയിൽവേ വക്താവ് അമിതാഭ് ശർമ്മ അറിയിച്ചു. ബോഗികളിൽ അകപ്പെട്ട 44 പേരെ രക്ഷപ്പെടുത്തിയതായി NDRF IG ഓപ്പറേഷൻസ് NS ബുണ്ടേല പറഞ്ഞു. പരിക്കേറ്റ 900 പേരെ ആശുപത്രികളിലേക്ക് മാറ്റി. മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. 2-3 കോച്ചുകളിൽ അവശിഷ്ടങ്ങൾ കൂടി നീക്കം ചെയ്തതോടെ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലേക്ക് പോകുമെന്ന് PMO വൃത്തങ്ങൾ അറിയിച്ചു. ആദ്യം ബാലസോറിലെ അപകടസ്ഥലം സന്ദർശിക്കും. തുടർന്ന് കട്ടക്കിലെ ആശുപത്രി സന്ദർശിക്കും. റെയിൽവേ അപകടവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ അനാസ്ഥയുടെ ഫലമാണ് ദുരന്തം. റെയിൽവേ മന്ത്രി തന്നെ ഒഡീഷയിൽ നിന്നുള്ള ആളാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് റാവത്ത് പറഞ്ഞു. കൂട്ടിയിടി തടയുന്നതിനുള്ള ആന്റി കൊല്യൂഷൻ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചതെന്ന് തെലങ്കാന IT മന്ത്രിയും BRS വർക്കിംഗ് പ്രസിഡന്റുമായ KTR ചോദിച്ചു. ഇത് ഗുരുതരമായ കാര്യമാണെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ദുരന്തമാണെന്നും മന്ത്രി ട്വീറ്റ് ചെയ്തു. ഒഡീഷയിലെ ദാരുണമായ ട്രെയിൻ അപകടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധമായ ദുഃഖം അറിയിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. ഈ ദുഷ്കരമായ സമയത്ത് കേരളം ഒഡീഷയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുകയാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു.